ഷ്രെക്ക് എന്ന മൂവി സീരീസിലൂടെ നമ്മൾക്ക് പ്രിയങ്കരനായ മാറിയ ഒരു കഥാപാത്രമാണ് പുസ് ഇൻ ദ ബൂട്ട്. വളരെ ക്യൂട്ടും എന്നാൽ വളരെയധികം അഡ്വഞ്ചറസുമായ ഒരു കഥാപാത്രമായിരുന്നു അത്. സ്പൈ കിഡ്സിലെയും സോറോയിലെയും താരമായ ആന്റോണിയോ ബന്ദറാസ് ആണ് പുസ്സിന് ശബ്ദം നൽകിയിരിക്കുന്നത്. 2004 പുറത്തിറങ്ങിയ ഷ്രെക്കിന്റെ രണ്ടാം ഭാഗത്തിലൂടെയാണ് ആദ്യമായി പുസ് ഇൻ ദ ബൂട്ട് എന്ന കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്നത്. ശേഷം പുസ് ഇൻ ദ ബൂട്ടിനെ ഹീറോ ആക്കി സിനിമ ഇറങ്ങി. ആ സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ ബെൽ കൂടെ അമർത്തിയേക്കണം കേട്ടോ. സോ വെൽക്കം ബാക്ക്. കഥ തുടങ്ങുന്നത് തന്നെ പിടികിട്ടിയ പുള്ളിയായ പുസ് ഇൻ ദ ബൂട്ട് ഒരാളെ വട്ട് കളിപ്പിച്ച് ഓടിപ്പോകുന്നിടത്താണ്. തന്റെ ചീത്തപ്പേര് മാറ്റാൻ ശ്രമിച്ച് കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതാണ് മൂപ്പരുടെ പണി. നാട് ഫെസ്റ്റിവൽ ഓഫ് ഫയറിന്റെ ആഘോഷത്തിലാണ്. അവിടെ ഒരു ബാറിൽ പുസ് വരികയാണ് ഉഗ്രൻ ഗെറ്റപ്പിൽ. ഹേ കിറ്റി കിറ്റി എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ്. ഒരു ഗ്ലാസ് പാൽ ദാ ബാററ്റൻഡറും കളിപ്പിക്കുന്നു. ആളെ വേണ്ടത്ര പരിചയമില്ല എന്ന് തോന്നുന്നു. വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിലുള്ള ആളാണ്. മനസ്സിലായതും ട്രാപ്പിലാക്കാൻ പിന്നിൽ നിന്നൊരാൾ വരുന്നു. പക്ഷേ പുസ് ചില്ലറക്കാരനല്ല. കത്താൻ പറ്റിയ ഒരിടമുണ്ടോ എന്ന് പുസ് ചോദിക്കുകയാണ്. പള്ളിയിൽ കയറിയാലോ, അല്ലെങ്കിൽ അനാഥാലയത്തിൽ കയറിയാലോ? ഏയ്, അതൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ അർഹിക്കപ്പെടാത്തതൊന്നും എടുക്കാറില്ല. എന്നാൽ ജാക്കഞ്ചിലിൽ നിന്ന് മാജിക്കൽ ബീൻസ് മോഷ്ടിച്ചാലോ? ദേ കളി വേണ്ട, ആയുസിന്റെ പകുതി ഞാനത് തേടി അലഞ്ഞതാ. അങ്ങനെ ഒരു വസ്തുവില്ല. ഇല്ല, അങ്ങനെ ഒരു വസ്തു ഉണ്ട്. അത് അവരുടെ കയ്യിലുണ്ട്. അത് നട്ടാൽ ലാൻഡ് ഓഫ് ജയൻസിലെത്താം. എന്നിട്ട് സ്വർണ്ണ മുട്ടയിടുന്ന സ്വർണ്ണ താറാവിന്റെ അടുത്തു. പുസിന്റെ കണ്ണിൽ ഭയങ്കര തിളക്കം. എനിക്ക് ഒരു പഴയ കടം വീട്ടാനുണ്ട്. ഇതാണ് അതിനുള്ള അവസരം. അപ്പോൾ അവരെ എവിടെ കണ്ടെത്താം? ദാ ഒരു കാരേജ്. അതിൽ ഒരാൾ മാജിക്കൽ ബീൻസ് തന്റെ കൈകളുടെ ഉള്ളിലാക്കി തായിട്ട് പൂട്ടുകയാണ്. എന്നിട്ട് ചാവി അങ്ങ് വിഴുങ്ങുന്നു. അത് ജാക്കൻ ജില്ലുമാണ്. അവർ ഒരു ഹോട്ടലിലെത്തുന്നു. കണ്ടപാടെ എല്ലാവരും ഓടുകയാണ്. അവന്റെ റൂം ലക്ഷ്യമാക്കി പുസ് വരികയാണ്. അകത്ത് കടക്കാൻ നിൽക്കുമ്പോൾ ദാ വേറൊരു പൂച്ച. നിർത്തിപ്പോടെ, അത് എനിക്കുള്ള മുതല. പൂച്ചയും വിടണ്ടേ? വഴക്ക് മൂത്ത് മൂത്ത് കയ്യാങ്കളിയാവുമ്പോയേക്കും ജാക്കും ജിലും അവരെ പിടികൂടുന്നു. മറ്റേ പൂച്ച അപ്പൊ തന്നെ സ്ഥലം വിടുന്നു. നമ്മുടെ പുസ്സിനെ പറത്തി വിടുകയും ചെയ്യുന്നു. തന്റെ ശ്രമം കൊളമാക്കിയ ബ്ലാക്ക് കാറ്റിനെ അവൻ വെറുതെ വിടുമോ? ചേസ് ചെയ്യുകയാണ്. അങ്ങനെ അങ്ങനെ പൂച്ചകളുടെ സങ്കേതത്തിലെത്തുന്നു. ഫൈറ്റിന് തയ്യാറാവുകയാണ്. അന്ന് ഡാൻസ് ഫൈറ്റിന് രാത്രിയാണ്. സംഗീതം റെഡിയാണ്. ഫുൾ അറ്റ്മോസ്ഫിയർ വൈബിലാണ്. ഒടുക്കത്തെ ഡാൻസ്, പിന്നെ അത് കയ്യാങ്കളി ഡാൻസ് ആവുകയാണ്. ഒടുക്കം വാൾ നഷ്ടപ്പെട്ടപ്പോൾ ഗിറ്റാർ കൊണ്ട് ബ്ലാക്ക് കാറ്റിന് പുസ് ഒരു അടി കൊടുക്കുന്നു. ചൂടിൽ മാസ്ക് ഊരിയപ്പോഴല്ലേ മനസ്സിലായത് ബ്ലാക്ക് കാറ്റ് ഒരു പെൺപൂച്ചയാണ്. കിറ്റി സോഫ്റ്റ് പോ. പുസിന്റെ മനസ്സിൽ ലഡു പൊട്ടി. അവളെ ഫോളോ ചെയ്ത് പോകുന്നു. പക്ഷെ കാണുന്നില്ല. കണ്ടത് മറ്റൊരാളെയാണ്. ഹംപ്റ്റി ഡംപ്റ്റി സാറ്റ് ഓൺ എ വോൾ. അതെ, ഹംപ്റ്റി ഡംപ്റ്റി. പുസിന് നല്ല പരിചയമുള്ള ആളാണ്, തന്നെ ചതിച്ചവൻ. കിറ്റി അവന്റെ ഫ്രണ്ടാണ്, ഉഗ്രൻ മോഷ്ടാവ്. അവരും മാജിക് ബീന്റെ പിന്നാലെയാണ്. നമ്മൾക്ക് ടീമായാലോ എന്ന് ഹംപ്റ്റി ചോദിക്കുകയാണ്. ഫുൾ പ്ലാൻ സെറ്റാണ്. പാർട്ട്നേഴ്സോ? ഇല്ല, ഇനി ഞാൻ ഒരിക്കൽ നിന്നോട് കൂട്ടാവില്ല. ഷെടാ, അതൊക്കെ കഴിഞ്ഞ് 7 വർഷമായി. സോറി, നീ അതെല്ലാം മറക്കടോ. ആര് കേൾക്കാൻ? ഇത് ഞാൻ സെറ്റാക്കി തരാമെന്ന് പറഞ്ഞ് കിറ്റി അവന്റെ പിന്നാലെ പോവുകയാണ്. അവൾ പുസ്സുമായി ഫ്ലിർട്ട് ചെയ്യുകയാണ്. എന്നാലും അവൻ വഴങ്ങുന്നില്ല. ഇത്ര കലിപ്പിലാവാൻ നിങ്ങൾക്കിടയിൽ എന്താ ഉണ്ടായെന്ന് കിറ്റി ചോദിക്കുകയാണ്. അവൻ പഴയ കഥയുടെ ഭാണ്ഡം തുറക്കുന്നു. സാൻഡ്രി കാർക്കോ. ആരും ഉപേക്ഷിച്ച കുട്ടിപ്പുസ് ഇമ്മിൾഡിയുടെ ഓർഫനേജിൽ എത്തുകയാണ്. അവിടെ വെച്ചാണ് ഹംപ്റ്റിയെ പരിചയപ്പെടുന്നത്. കുറച്ച് പയ്യന്മാർ പുസിനെ റാഗ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഹംപ്റ്റി വന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരും ആപ്പിലാവുന്നു. അപ്പോൾ തിരിച്ചു രക്ഷിക്കുന്നത് പുസ്സാണ്. ഹംപ്റ്റി എവിടെ നിന്ന് ബീൻസ് കിട്ടിയാലും അത് കുഴിച്ചിട്ട് നനക്കും. മാജിക്കൽ ബീൻസ് ആണെങ്കിലോ? ഫുൾ ഇമാജിനേഷനും ഇൻവെൻഷനും കയ്യിലുള്ള ഒരു വൈബ്രന്റ് ആളാണ് ഹംപ്റ്റി. സ്വപ്നങ്ങൾ ജീവിക്കുന്നവൻ. മാജിക്കൽ ബീൻസ് മാത്രമാണ് അവന്റെ ഉള്ളിൽ. പുസിനെ തന്റെ പാർട്ട്ണറാക്കി അന്ന് മുതൽ കൂട്ടുകൂടുകയാണ് രണ്ടുപേരും.
അന്നു മുതൽ കൂട്ടായ അവർ ടീനേജ് പ്രായമായപ്പോൾ കുരുത്തക്കേടിലും ഒരുമിച്ച്. ഹംപ്റ്റി കാരണം പുറത്തു ചാടിയ പോത്തിൽ നിന്ന് ഒരു അമ്മാമയെ പുസ് രക്ഷിക്കുന്നുണ്ട്. അതവിടുത്തെ ഒരു പോലീസുകാരന്റെ മാതാവായിരുന്നു. ഗ്രാമം അവനെ ഹീറോ ആക്കിയിരിക്കുകയാണ്. അവന് എമൽഡ ബൂട്ട് സമ്മാനിക്കുകയാണ്. അങ്ങനെ എമൽഡ അവനെ ആദ്യമായി പുസ് ഇൻ ബൂട്ട് എന്ന് വിളിക്കുന്നു. പുസ് ഹീറോ ആയപ്പോൾ ഹംപ്റ്റി സീറോ ആവുകയാണ്. ഓരോ വട്ടം ഹംപ്റ്റി ഓരോന്ന് മോഷ്ടിച്ച് ആപ്പിലാവുമ്പോൾ പുസ് ആണ് വന്ന് രക്ഷിക്കുന്നത്. ഇതെല്ലാം നിർത്താൻ സമയമായി എന്നവൻ പറയുകയാണ്. എന്നാൽ ഹംപ്റ്റി ഒരു രാത്രി ബാങ്ക് മോഷ്ടിക്കുകയാണ്. അറിയാതെ പുസ്സിനെയും അതിലോട്ട് വലിച്ചിടുന്നു. നല്ലവനായ ഉണ്ണി ഇപ്പോൾ കള്ളനായ ഉണ്ണിയായി. പിടികിട്ടാ പുള്ളിയാവുന്നു. പിടിക്കപ്പെടും മുമ്പ് രണ്ടുപേരും കാശുമായി കടക്കുകയാണ്. എന്നാൽ അപകടം പറ്റി ഒരു പാലത്തിൽ നിന്ന് കാരേജ് താഴേക്ക് വീഴുന്നു. ഹംപ്റ്റി വീണ്ടെടുത്തു നിന്ന് എണീക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. എന്നാൽ ഹംപ്റ്റിയെ രക്ഷിക്കാതെ പുസ് പാലത്തിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയാണ്. എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എമൽഡിയുടെ സ്നേഹം പോലും എല്ലാം ഈ ഹംപ്റ്റി കാരണമാണ്. കഥ പറഞ്ഞു നിർത്തിയപ്പോഴേക്കും കിറ്റി നല്ല ഉറക്കമായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ട് അപ്പുറത്ത് ഹംപ്റ്റി ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ കഥയല്ലേ, നീ എന്നോട് ക്ഷമിക്കൂ, ഇനി എല്ലാത്തിനും പ്രായശ്ചിത്തം ഞാൻ ചെയ്യാമെന്ന് അവൻ പറയുന്നു. എനിക്ക് ഒരു അവസരം തരൂ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് തെളിയിക്കാൻ. ചെയ്യാം, പക്ഷെ അത് നിനക്ക് വേണ്ടിയല്ല, എമൽഡേക്കും നമ്മുടെ ഗ്രാമത്തിനും വേണ്ടി മാത്രമാണ്. ആർക്കു വേണ്ടിയായാലും പുസ് സമ്മതിച്ചല്ലോ. ഹംപ്റ്റി ഫുൾ ഹാപ്പിയാണ്. ജാക്കിനെയും ജില്ലിനെയും കാത്ത് ടീം നിൽക്കുകയാണ്. കിറ്റി കാരേജിലേക്ക് ചാടുന്നു, പിന്നാലെ പുസ്സും. ഹംപ്റ്റി പ്ലാനെല്ലാം വർക്കൗട്ടാവുന്ന സന്തോഷത്തിലാണ്. ലോക്ക് തുറക്കാൻ നഖം ഉപയോഗിക്കാൻ പറയുമ്പോഴാണ് അവൾക്ക് നഖമില്ല എന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പുസ് തന്നെ ബീൻ കൈക്കലാക്കുന്നു. എന്നാൽ ജാക്കും ജില്ലും ഇതറിഞ്ഞ് പിടികൂടാൻ നിൽക്കുമ്പോൾ രണ്ടുപേരും അവരെ ട്രാപ്പിലാക്കി കാരേജിൽ കുടുക്കി ബീനും കൊണ്ട് കടക്കാൻ നോക്കുകയാണ്. പക്ഷേ ജില്ലിന്റെ കയ്യിൽ പുസ് പെടുകയാണ്. എന്നാൽ ഹംപ്റ്റി വന്ന് രക്ഷിക്കുന്നു. ജാക്കും ജില്ലിനും കാരേജ് ഫുൾ വെടിക്കോപ്പുമായാണ് വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ഹംപ്റ്റി ഒരു ഇൻവെന്റർ ആണല്ലോ. കാരേജ് ഒരു പ്ലെയിൻ ആക്കി മാറ്റി ഹംപ്റ്റി ടീമിനെ രക്ഷപ്പെടുത്തുകയാണ്. അങ്ങനെ ടീം സഞ്ചരിച്ച് സഞ്ചരിച്ച് മാജിക്കൽ ബീൻസ് കുഴിച്ചിടാനുള്ള കറക്റ്റ് സ്പോട്ടിലെത്തുകയാണ്. ബീൻ കുഴിച്ചിടുന്നു. മേഘാവൃതമായ അവിടെ ഒരു അസാധാരണ സംഗതി നടക്കുകയാണ്. പക്ഷെ ഒറ്റ എണ്ണം ജസ്റ്റ് ഒന്ന് മുളച്ചു, അത്രയുള്ളൂ. എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. അതാ പെട്ടെന്നിതാ അത് തഴച്ചു വളർന്ന് ആകാശം മുട്ടി നിൽക്കുന്നു. ലാൻഡ് ഓഫ് ജയന്റിൽ അവരത് എത്തിക്കുകയാണ്. അവിടെ എത്തതിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഫുൾ ഓടിക്കളിയാണ്. ഇതിനിടയിൽ രണ്ടുപേരും സെറ്റാവുന്നുണ്ട്. പക്ഷെ പുസ് കാണാതെ കിറ്റിയോട് അതിൽ നിന്ന് പിൻവാങ്ങാൻ ഹംപ്റ്റി പറയുന്നുണ്ട്. ദാ ജയന്റിന്റെ കൊട്ടാരം. ഹംപ്റ്റി ഒരു ഗോൾഡൻ എഗ്ഗിനെ പോലെ വേഷം മാറുന്നു. അങ്ങനെ കാസിലേക്ക് നീങ്ങുകയാണ്. ഒരു കുഞ്ഞ് കാട് കാണുന്നുണ്ട്. അവിടെ ചെന്ന് ഗോൾഡൻ എക്സ് എടുക്കുക, രക്ഷപ്പെടുക, അത്രയുള്ളൂ. ഒരുവിധം അവരവിടെ എത്തുന്നു. സ്വർണമുട്ടകളുടെ പറദീസ. അതെടുക്കാൻ തന്നെ വയ്യ, അത്രയ്ക്കും വെയിറ്റ് ഉണ്ട് അതിന്. ദാ ഗോൾഡൻ ഗൂസ്. ഒരു ക്യൂട്ട് കുഞ്ഞു ഗൂസായിരുന്നു അത്. എന്നാൽ അതിനെ സംരക്ഷിച്ച് അവിടെ ആരും ഉണ്ടത്രേ. ഒരു ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. അത് പിന്നാലെ കൂടും മുമ്പ് ആ കുട്ടി ഗൂസുമായി അവർ പുറത്തേക്ക് കടക്കുകയാണ്. അങ്ങനെ ടീം ഒരു ചുഴിയിൽപ്പെട്ട് പുറത്തെത്തുന്നു. എന്നാൽ അവരെ ട്രേസ് ചെയ്ത് ജാക്കും ജില്ലും പിന്നാലെ തന്നെയുണ്ട്. പക്ഷെ കാണുന്നത് ഒടിഞ്ഞു വീഴാനായ ബീൻ ചെടിയാണ്. ടീം ഫുൾ ആഘോഷത്തിലാണ്. പുസ് കിറ്റിയോട് അടുക്കുന്നുണ്ട്. എന്നാൽ ഹംപ്റ്റി അവനറിയാതെ അത് തടയുന്നുമുണ്ട്. സ്റ്റീ ഫോക്കസ്ഡ് എന്ന് ഹംപ്റ്റി അവളോട് പറയുകയാണ്. കിറ്റി പുസ്സിനോട് എന്തോ പറയാൻ നിൽക്കും മുമ്പ് ഹംപ്റ്റി ഇടപെടുന്നു. പുസ് ഹംപ്റ്റിയെ തിരിച്ചു കിട്ടിയതിന് ഭയങ്കര സന്തോഷത്തിലാണ്. ഉറങ്ങാൻ കിടക്കുന്ന അവരെ ജാക്കും ജില്ല് കാണുന്നുണ്ട്. സൂര്യനുദിച്ചപ്പോൾ പുസ് കാണുന്നത് ഒരു കൂട്ടം കാക്കകളെ മാത്രമാണ്. അതെ, ടീമിനെ ജാക്കും ജില്ലും കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. പുസ് സാൻ റിക്കാർഡോയിലേക്ക് പോവുകയാണ്. എല്ലാവരുടെയും കണ്ണു മറച്ച് ജാക്കൻ ജില്ലിന്റെ പിന്നാലെ പോകുന്നു. ഹംപ്റ്റി അവരുടെ കയ്യിലാണ്. അവനെ കൊല്ലാൻ പോവുകയാണ്. എന്നാൽ സത്യം അതായിരുന്നില്ല. അവർ ശരിക്കും ഒരു ടീമായിരുന്നു. എല്ലാവരും അവനെ കളിപ്പിക്കുകയായിരുന്നു.
അതെ, എല്ലാം ഹംപ്റ്റിയുടെ പ്ലാനായിരുന്നു. ആദ്യം മുതൽ തന്നെ എല്ലാം ഹംപ്റ്റി പ്ലാൻ ചെയ്ത വഴിയാണ് നടന്നിരുന്നത്. പ്രതികാരം. അതെ, തന്നെ രക്ഷിക്കാതെ പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി ഒറ്റയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നതിനുള്ള പ്രതികാരം. ആ ബാങ്കുകളുടെ പേരിൽ പുസിനെ ഗാർഡ്സ് പിടികൂടുകയാണ്. ഇമ്മളുടെയും വന്ന് കരഞ്ഞ് എല്ലാം നിർത്താൻ പറയുന്നു. അങ്ങനെ അവൻ തടവിലാവുകയാണ്. ഇതൊന്നും വകവെക്കാതെ ഹംപ്റ്റി അപ്പുറത്ത് ഗോൾഡൻ ഗൂസിനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. കിറ്റിയും തന്നെ ചതിക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ പുസിന്റെ ചങ്ക് തകരുകയാണ്. അങ്ങനെ പുസ് തുറങ്കിലടക്കപ്പെടുന്നു. അവിടെ വെച്ച് പുസ് ഒരാളെ കാണുന്നുണ്ട്, ജാക്ക്. ഇയാളിൽ നിന്നാണ് ഹംപ്റ്റിക്ക് ആ ബീൻസ് ലഭിച്ചത്. മുട്ടയെടുത്താലും ഒരിക്കലും ആ കുട്ടി ഗൂസിനെ എടുക്കരുതെന്ന് ജാക്ക് പറഞ്ഞിട്ടുണ്ടത്രേ. അതിനെ അടിച്ചു മാറ്റിയാൽ അതിനെ തേടി അതിന്റെ അമ്മ വരും. ദ ഗ്രേറ്റ് ടെറർ, ദ ജയന്റ് ഗൂസ്. എന്നിട്ട് നാട് കുട്ടിച്ചോറാക്കും. നാടിനെ രക്ഷിക്കൽ അത്യാവശ്യമാണ്. പക്ഷേ പുസ്സിന് പുറത്തിറങ്ങാനാവുന്നില്ലല്ലോ. അങ്ങനെ ഒരു ഐഡിയ ഉപയോഗിക്കുകയാണ് നമ്മുടെ പുസ്. പുസ് തന്റെ ക്യൂട്ട് ഫേസ് കാണിച്ച് ഗാർഡിനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. പക്ഷേ തിരിച്ച് കോൺഷ്യസ്നെസ് വന്നപ്പോൾ അവന് പിടിക്കാൻ നിൽക്കുകയാണ്. എന്നാൽ പിന്നിൽ നിന്ന് ആരോ ആക്രമിക്കുന്നു. അത് മറ്റാരുമല്ല, കിറ്റിയായിരുന്നു. കിറ്റി അവനോട് ക്ഷമ പറയുന്നു. ഗോൾഡൻ എഗിനേക്കാളും വിലപ്പെട്ടത് നീയാണെന്ന് കിറ്റി അവനോട് പറയുകയാണ്. രണ്ടുപേരും ഗാർഡ്സിനെല്ലാം വകവരുത്തിക്കൊണ്ട് പുറത്തേക്ക് കടക്കുകയാണ്. ജയന്റ് ഗൂസ് വരുമെന്ന് ഹംപ്റ്റിക്ക് അറിയാമായിരുന്നു. ഈ നാട് നശിക്കണം, നാടിനോടുള്ള പക. പണ്ട് ഹംപ്റ്റി പുസുമായുള്ള കാലത്ത് വരച്ച പോസ്റ്റർ കാണുന്നുണ്ട്. എന്തൊരു ഇമോഷണൽ ചേഞ്ച്. അപ്പോഴേക്കും പുസ് അവിടെ എത്തുന്നു. നീ ഇത് എന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നു. നിനക്ക് ഈ നാടും ഇമളുടെയും പ്രിയപ്പെട്ടതായിരിക്കാം, പക്ഷെ എനിക്ക് പ്രിയപ്പെട്ടതല്ല. നീ എന്നോട് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ? പുസ് അവനോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ അറിയുന്ന ഹംപ്റ്റി സ്വാർത്ഥനല്ല, ഒരു ഇൻവെന്ററാണ്, ഒരു ഡിസ്കവറാണ്. നിനക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നീ പഴയ പോലെ ആവണം. ഹംപ്റ്റി കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇനിയൊന്നും ചെയ്യാനില്ല, എല്ലാം വൈകിപ്പോയി. ഹംപ്റ്റി നിരാശയോടെ പറയുകയാണ്. ഇല്ല, നമ്മൾക്ക് ഒരുമിച്ച് ഇനിയും പലതും ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഈ നാടിനെ രക്ഷിക്കാൻ പറ്റും. പക്ഷെ എങ്ങനെ? അപ്പോഴേക്കും ജയന്റ് ഗൂസ് നാട്ടിൽ കാലുകുത്തിയിരിക്കുന്നു, കുഞ്ഞിനെ തിരയുകയാണ്. എന്നാൽ എല്ലാവരുടെയും കയ്യിൽ ഗോൾഡൻ എഗ് കണ്ടപ്പോൾ ആകെ ദേഷ്യം പിടിച്ചിരിക്കുകയാണ് ജയന്റ് ഗൂസ്. ഹംപ്റ്റി ബേബി ഗൂസുമായി പറക്കുകയാണ്. ഗൂസ് മാമാ ഗൂസിന്റെ മുന്നിലെത്തുന്നു. എന്നിട്ട് മാമാ ഗൂസിന്റെ ശ്രദ്ധ ബേബി ഗൂസിലേക്ക് തിരിക്കുകയാണ്. എന്നാൽ ഈ സമയം ജാക്കൻജിൽ വന്ന് ബേബി ഗൂസിനെ തട്ടിയെടുക്കാൻ നോക്കുകയാണ്. പക്ഷെ കിറ്റിയും അവിടെ എത്തുന്നു, അത് തടയുകയാണ്. മാമാ ഗൂസിന്റെ ഭാരം കാരണം പാലം തകരുകയാണ്. പാലത്തിൽ നിന്ന് താഴേക്ക് വീഴും മുമ്പ് പുസ് ഹംപ്റ്റിയെയും ബേബി ഗൂസിനെയും രക്ഷിക്കുന്നു. എന്നാൽ ഏത് നിമിഷവും അവർ രണ്ടുപേരും താഴേക്ക് വീഴാം. നീ ബേബി ഗൂസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഹംപ്റ്റി താനെ താഴേക്ക് ചാടുകയാണ്. അപ്പോഴേക്കും ബേബി ഗൂസും വീഴുന്നു. എന്നാൽ പുസ് അതിനെ രക്ഷിച്ച് അമ്മക്ക് കൈമാറുകയാണ്. താഴെ നോക്കുമ്പോൾ ഹംപ്റ്റിയെ കാണുന്നില്ല, പകരം ഒരു വലിയ ഗോൾഡൻ എഗ് മാത്രമാണ്. എനിക്കറിയാമായിരുന്നു നിന്റെ ഉള്ളിൽ തനി തങ്കമാണെന്ന്, പുസ് പറയുന്നു. അപ്പോഴേക്കും തന്റെ കുഞ്ഞുമായി പറന്നു പോവാൻ നിൽക്കുന്ന ജയന്റ് ഗൂസ് ആ ഗോൾഡൻ എഗും കൂടി എടുത്തുകൊണ്ട് പറക്കുകയാണ്. നാട്ടുകാരെല്ലാം തങ്ങളെ രക്ഷിച്ച പുസിനെ ആരാധനയോടെയാണ് നോക്കുന്നത്. ഞങ്ങളുടെ ഹീറോ. പരിക്ക് പറ്റിയ ഒരു കിളിയുമായി പുസ് എംഎൽഡിയുടെ അടുത്തെത്തുന്നു. അതിനെ ഏൽപ്പിച്ച് പുസ് ഗാർഡ്സ് വരും മുമ്പ് രക്ഷപ്പെടുകയാണ്. കൂടെ കിറ്റിയുമുണ്ട്. സ്ത്രീകളുടെ രോമാഞ്ചമായ, ഗാർഡ്സിന്റെ പേടി സ്വപ്നമായ പുസ് ഇൻ ദ ബൂട്ട് തന്റെ സാഹസിക യാത്ര തുടരുകയാണ്. 2011 പുറത്തിറങ്ങിയ പുസ് ഇൻ ദ ബൂട്ടിന്റെ രണ്ടാം ഭാഗം പുസ് ഇൻ ദ ബൂട്ട് ദ ലാസ്റ്റ് വിഷ് 2022 പുറത്തിറങ്ങുകയാണ്.